ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്, എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്, ഈ കമ്പനിയുടെ ചോക്ലേറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഒരു പാക്കറ്റ് പാല്, 10 ഗ്രാം ചൈന ഗ്രാസ്, ഇത് അമൂലിന്റെ മിഠായി മേറ്റ് മിൽക്ക് മെയ്ഡ് ആണ്. ഇതൊരു 200 ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇലൈറ്റിന്റെ ചോക്ലേറ്റ് കേക്ക് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 2 പാക്കറ്റ് ആവശ്യമുണ്ട്. ഞാൻ ഈ ഒരു കമ്പനിയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 1/2 കപ്പാണ് ആവശ്യം. അപ്പൊ നമുക്ക് ആദ്യം ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ സോക്ക് ചെയ്യുന്നത്. ഇനി പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കാം. പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസെൻസ് ചേർക്കാം. ഇത് ഓപ്ഷണൽ ആണ്. പാല് ചൂടാകുമ്പോഴേക്കും നമുക്ക് ചൈന ഗ്ലാസ് മെൽട്ട് ചെയ്യാൻ വേണ്ടി വെക്കാം. ലോ ഫ്ലെയിമിലാണ് സ്റ്റവ് വെക്കേണ്ടത്. ഇപ്പോൾ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ചൈന ഗ്രാസ് മെൽട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് പാലിലേക്ക് ചേർക്കാം. പാല് ചൂടാറിയാൽ മാത്രമേ ചൈന ഗ്രാസ് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോവും. അല്ലെങ്കിൽ പാൽ തിളക്കുന്നതിന് മുമ്പേ ചേർക്കണം. പാലും ചൈന ഗ്രാസും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഫസ്റ്റ് ലെയറായി സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ഇതിന്റെ സെക്കൻഡ് ലെയറായി കേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് കേക്കും ഇതിലേക്ക് വെക്കാം. ഞാനിപ്പോൾ ഇതിന്റെ എലൈറ്റിന്റെ കേക്കാണ് വെച്ചത്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ ക്രീമാണ് സെറ്റ് ചെയ്യേണ്ടത്. അതുവരെ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ക്രീം നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തിക്കായി വരണം. എനിക്ക് തേർഡ് ലെയറായി സെറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റും ജെറിയും വെച്ചു കൊടുക്കാം. ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 ലെയറായിട്ട് ഒരു നല്ല അടിപൊളി ടേസ്റ്റി പുഡിംഗ് ആണിത്. മിൽക്ക് പുഡിംഗും കേക്കും ക്രീമൊക്കെ ആയിട്ട് ഒരു നല്ല ടേസ്റ്റ് ആണ്. ഇതുപോലെ നമുക്ക് വൈറ്റ് ഫോറസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇൻഷാല്ലാ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.